നമസ്കാരം ബംഗാളിൽ മമതാ ബാനർജിയുടെ രാഷ്ട്രീയ വിധിയെഴുത്ത് നാളെ നടക്കും രാജ്യം ഉറ്റുനോക്കുന്ന ഭവാനിപൂർ ഉപതെരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് വിജയിച്ചേ മതിയാകും തൃണമൂൽ കോൺഗ്രസിൻ്റെയും മുഖ്യമന്ത്രി മമതയുടെയും ഭാവി വിധിയെഴുത്ത് എന്ന നിലയിൽ ഇപ്പോൾ ഭവാനിപൂരിലെ ജനവിധി അതിനിർണായകം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ഭവാനിപൂരിൽ മികച്ച വിജയം നേടി മുഖ്യമന്ത്രിയായി തുടരാമെന്നത് തന്നെയാണ് മമതയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഇപ്പോഴത്തെ പ്രതീക്ഷ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിൻ്റെ ശോഭം തെച്ചാദ്യ ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഭവാനിപൂരിൽ വിജയിച്ചത് പോൾ ചെയ്ത വോട്ടിൽ അൻപത്തിയേഴ് ശതമാനം ശോഭ നേടിയപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയും നടനുമായ രുദ്രനിൽ ഘോഷിന് മുപ്പത്തി അഞ്ച് ശതമാനം വോട്ട് മാത്രമാണ് ലഭിച്ചത് അയ്യായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളോടെ കോൺഗ്രസ് ഭവാനിപൂരിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു എത്തിയത് നന്ദിഗ്രാമിൽ ബി ജെ പി സ്ഥാനാർത്ഥി സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടതോടെയാണ് മഹമ്മദ് അപ്പഴയ തട്ടയകമായിട്ടുള്ള ഭവാനിപൂരിലേക്ക് മടങ്ങിയെത്തിയത് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും അതുകൊണ്ടുതന്നെയാണ് മമതയ്ക്ക് വേണ്ടി ശുഭാദേവ് ചാത്തിയൊപ്പായ രാജീവ് ചൊഴിഞ്ഞതോടെയാണ് വീണ്ടും ഭവാനിപൂരിൽ മത്സരത്തിന് മമതാ ബാനർജിക്ക് അനുകൂലമായ കളമൊരുങ്ങിയത് കോസ്മോപൊളിറ്റൻ മണ്ഡലമായിട്ടുള്ള ഭവാനിപൂരിൽ രണ്ടു ലക്ഷത്തിൽ പരം വോട്ടർമാരാണ് നിലവിലുള്ളത് മുസ്ലിം വോട്ടർമാർ ഇരുപത് ശതമാനമാണ് ഇവിടെയുള്ളത് ബി ജെ പിയുടെ പ്രിയങ്കയാണ് മമതയുടെ പ്രധാന എതിരാളി സ്ഥാനാർത്ഥിയെ നിർത്താതെ കോൺഗ്രസ് ബി ജെ പിക്ക് ശക്തമായ പ്രചരണ രംഗത്തുണ്ട് എന്നതും മമതാ ബാനർജിക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അഭിഭാഷകൻ ശ്രീജി ബിശ്വാസാണ് സി പി ഐ എം സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികൾ കോവിഡ് ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച മുർഷിദാബാദ് ജില്ലയിലെ സസർഗഞ്ച് ജംഗിപൂർ നിയമസഭാ സീറ്റുകൾക്കുള്ള വോട്ടെടുപ്പും നാളെ നടക്കുകയാണ് ഒക്ടോബർ മൂന്നാം തീയതിയാണ് ഭവാനിപൂരിലെ വോട്ടെണ്ണൽ മുഖ്യമന്ത്രി പദത്തിൽ മമതയ്ക്ക് തുടരണമെങ്കിൽ വിജയം അനിവാര്യം തന്നെയാണ് ദിവസങ്ങൾ നീണ്ടു നിന്ന വാശിയേറി പരസ്യ പ്രചാരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് ഇതിനിടെ ബി ജെ പിയും തൃണമൂൽ കോൺഗ്രസും തമ്മിൽ പലപ്പോഴും കടുത്ത ഏറ്റുമുട്ടലിൽ നടന്നിട്ടുണ്ടായിരുന്നു ഭവാനിപൂർ ഉപതെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യാൻ എതിർകക്ഷികൾ കക്ഷികൾ അവസാനവട്ടം നടത്തിയ നീക്കം കൊൽക്കത്ത ഹൈക്കോടതി തള്ളിയതോടെയാണ് മമതയ്ക്ക് ആശ്വാസമായത് മുഖ്യമന്ത്രിയായി തുടരാൻ നവംബർ നാലിനുള്ളിൽ മമത സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട് ഇല്ലെങ്കിൽ മമതയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി മമത ബാനർജി തൻ്റെ പഴയ മണ്ഡലമായിട്ടുള്ള ഭവാനിപൂരിൽ മത്സരിക്കാനായി എത്തുന്നത് ഭവാനിപൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻഗണന നൽകാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത ഹർജിയിൽ തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് വാദം കേട്ട് കഴിഞ്ഞ ദിവസം സ്റ്റേ തള്ളിയത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് വർഷങ്ങളിൽ മമതാ ബാനർജി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു മുഖ്യമന്ത്രിയായ മണ്ഡലം തന്നെയാണ് ഭവാനിപൂര് എന്നാൽ നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി മത്സരിക്കുന്നത് കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായി മമത അവിടെ മത്സരിക്കുകയായിരുന്നു എന്നാൽ തൃണമൂൽ കോൺഗ്രസിൽ ബംഗാളിൽ ബി ജെ പിക്ക് ഉജ്ജ്വല വിജയം നേടിയിട്ടും നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി തന്നെയാണ് വിജയിച്ചത് രണ്ടായിരത്തിന് അടുത്ത വോട്ടുകൾക്കാണ് മമതാ ബാനർജി അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടത് ഇതേ തുടർന്നാണ് ഭവാനിപൂരിൽ നിന്നും നേരത്തെ ജയിച്ച കൃഷിമന്ത്രി സോവാദ്ധേ ചാദ്യോഗായ രാജിവെച്ചതും ഉപതെരഞ്ഞെടുപ്പിന് വീണ്ടും കളമൊരുങ്ങിയത് നന്ദീഗ്രാമിൽ പരാജയപ്പെട്ട മമതയെ സുരക്ഷിതമായ സീറ്റിൽ നിർത്തി വിജയിപ്പിക്കേണ്ടത് ആവശ്യമായി വന്നതോടെയാണ് ചാറ്റർജി രാജിവെച്ചത് മമതാ ബാനർജിയും ധനമന്ത്രി അമിത് മിത്രയും മാത്രമാണ് ബംഗാൾ കൗൺസിൽ ഓഫ് മന്ത്രിമാരിൽ എം എൽ എ അല്ലാത്തവർ കൊൽക്കത്ത ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയാണ് ഇത്തവണ മതേ നേരിടുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയങ്കയും